ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ട് രണ്ടാഴ്ച മുന്നെയാണ് കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തത്. എല്ലാ ആഴ്ചയും വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് വെക്കേഷനൊക്കെ, ഞാൻ രണ്ടാഴ്ച വെക്കേഷൻ എടുത്തിട്ട് ഇവിടെ അടുത്തുള്ള ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ ആയിട്ട് പോയിക്കായിരുന്നു ഫാമിലിനെ കൊണ്ട്. നമ്മൾ അവരെ ഫാമിലിയായിട്ട് വന്നിട്ട് ഞാൻ എനിക്ക് എവിടെയും പോകാനായിട്ടൊന്നും അധികം ടൈം കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ കൊച്ചിനെ കൊണ്ട് പോകാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണൊന്ന് ടൈം കിട്ടിയത്. വെക്കേഷനൊക്കെ എടുത്ത് ചെറിയ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി, നയഗരയൊക്കെ പോയി, പിന്നെ ഇവിടെ ചെറിയൊരു അടുത്തൊരു ഫാമിൽ പോയി, അങ്ങനെ ചെറിയൊരു ലൊക്കേഷൻസിലൊക്കെ പോയി. പിന്നെ ഇനി വരും ദിവസങ്ങളിലൊന്ന് ഡൗൺ ടൗൺ വൈഫിനെയും കുഞ്ഞിനെയും കൊണ്ട് ഡൗൺ ടൗണിലൊന്ന് പോകണമെന്നുണ്ട്. ചെറിയ അങ്ങനത്തെ പ്ലാനുകളൊക്കെ ഉള്ളൂ. വലിയ ലൊക്കേഷൻസ് ഒന്നും ഇപ്പോൾ പിടിക്കുന്നില്ല. ഒരുപാട് ലൊക്കേഷൻസ് സേവ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. കുറേ പോകാനായിട്ട് ആഗ്രഹമുള്ള കുറേ സ്ഥലങ്ങൾ കാനഡയിൽ കണ്ടിട്ടുള്ള വേറെ പ്രൊവിൻസിലുള്ള സ്ഥലങ്ങളൊക്കെ സേവ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. കാറെടുത്തിട്ട് ഞാൻ ഇവിടെ കാനഡയിൽ ഫസ്റ്റ് ടൈമാണ് ലോങ് ഡ്രൈവ് ചെയ്ത് ഇത്രയും ദൂരം പോയത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ പറയാനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി ഇന്നത്തെ ടോപ്പിലേക്ക്, മെയിൻ ടോപ്പിക്കിലേക്ക് തന്നെ പോവാം. ഞാനിന്ന് പറയുന്നത് കാർ ഇൻഷുറൻസിനെ പറ്റിയാണ്. ഞാൻ കാർ ഇൻഷുറൻസ് എടുത്തത്, എൻ്റെ റേറ്റ് എത്രയായി, അതേപോലെ കാർ ഇൻഷുറൻസ് ഞാൻ എടുത്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ, അതേപോലെ ഏത് ഇൻഷുറൻസ് വഴി പ്രൊവൈഡർ വഴിയാണ് ഞാൻ എടുത്തത്, അതേപോലെ നമുക്ക് ഏജൻസി വഴി ചെയ്യണോ അതോ ഓൺലൈൻ കോഴ്സ് എടുത്തിട്ട് അതാണോ ലാഭം. നിങ്ങളൊരു കാർ ഇവിടെ മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് അത് പുതിയതാണെങ്കിലും അല്ലെങ്കിൽ യൂസ്ഡ് കാറാണെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മേടിച്ചിട്ട് അതിൻ്റെ ഇൻഷുറൻസ് പറ്റി ആലോചിക്കുന്നൊക്കെ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക, അവസാനം വരെ കാണുക. നിങ്ങൾ ഇൻഷുറൻസ് പ്രൊവൈഡർ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. അല്ലെങ്കിൽ കാറിനെ പറ്റി എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യുന്ന ആളാണെങ്കിലും വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോനെ പറ്റി നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതിനെപ്പറ്റി, നിങ്ങൾക്ക് ഞാൻ പറയുന്ന ടോപ്പിക്കിനെ പറ്റി ഞാൻ മിസ് ചെയ്ത എന്തെങ്കിലും പോയിൻസോ യൂസ്ഫുൾ ആയിട്ടുള്ള വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള പോയിൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. ഞാൻ കമൻസ് എല്ലാം ഞാൻ ഒരുവിധം കമൻസ് എല്ലാം തന്നെ ഞാൻ വായിക്കാറുണ്ട്. എനിക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യേണ്ട കമൻസിനൊക്കെ റെസ്പോൺസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കമൻസ് എന്നേക്കാൾ ഉപരി കാണുന്നത് ഈ വീഡിയോ കാണുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻസിൽ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇന്നത്തെ ടോപ്പിക്ക് കാർ ഇൻഷുറൻസ് ആണ്. ഇവിടെ നല്ല കാറ്റുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വീട് തൊട്ടടുത്ത് ഒരു 150 മീറ്റർ അപ്പുറമുള്ള ഒരു പാർക്കിൽ വന്നേക്കുക. അപ്പോൾ ഇവിടെ കാറ്റടിക്കുന്നതുകൊണ്ട് എത്രമാത്രം എൻ്റെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ചെറിയൊരു മൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത് അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. കാർ ഇൻഷുറൻസിനെ പറ്റി നമ്മൾ ഫസ്റ്റ് പറഞ്ഞ് ഞാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയാം, എൻ്റെ കാർ ഇൻഷുറൻസ് ഞാൻ എടുത്തിരിക്കുന്നത് ടി ഡിയുടെ കാർ ഇൻഷുറൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേപോലെ എൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് മന്ത്ലി വരുന്ന എമൗണ്ട്, കാർ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് വരുന്നത് $209. അതേപോലെ ഞാനൊരു G2 ലൈസൻസ് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്, GE ലൈസൻസ് ആയിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ GE ലൈസൻസിനെങ്കിൽ കുറച്ചുകൂടെ ഇൻഷുറൻസ് കുറവുണ്ടാവും. അതേപോലെ എൻ്റെ നാട്ടിൽ നിന്നുള്ള ലൈസൻസ് എക്സ്ട്രാക്റ്റ് കൊണ്ടുവന്നിട്ട് എൻ്റെ നാട്ടിലെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇവിടെ ഞാൻ ആഡ് ചെയ്തായിരുന്നു എൻ്റെ ഡ്രൈവിംഗ് ഹിസ്റ്ററിക്കകത്ത്. അതേപോലെ തന്നെ ഈ കോഴ്സസ് കംപ്ലീറ്റ് ചെയ്ത എൻ്റെ സർട്ടിഫിക്കേഷൻ എനിക്ക് ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ മെയിനായിട്ട് എനിക്ക്, പിന്നെ നമ്മുടെ ഏജ് ഒരു മെയിൻ ഫാക്ടറാണ്. നമ്മൾ താമസിക്കുന്ന ലൊക്കേഷൻ ഏത്, ഞാൻ മിസ്സാഗ് ഏരിയയിലാണ്, എൻ്റെ ലൊക്കേഷൻ ആ പോസ്റ്റൽ കോഡ് വെച്ചിട്ടുള്ള നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ്, ആ ലൊക്കേഷൻ്റെ ആ ഏരിയയിലെ ആക്സിഡൻസ് അങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ നോക്കിയിട്ട് അതൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് ഇൻഷുറൻസിൻ്റെ. പിന്നെ നമ്മുടെ കാറിൻ്റെ മോഡൽ, എൻ്റെ ഒരു സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് കാറാണ്, ഹ്യുണ്ടായിയുടെ സാന്റാഫെ എന്ന് പറയുന്ന കാറാണ്, 2013 മോഡലാണ് എൻ്റെ. അപ്പോൾ അതിൻ്റെ പഴക്കം അതിൻ്റെ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും കാറിൻ്റെ ഇൻഷുറൻസ് വരിക. പിന്നെ കാറിൻ്റെ ഇൻഷുറൻസ് നമ്മൾ ചൂസ് ചെയ്യുന്ന ആഡോൺസ് നമ്മൾ എന്തൊക്കെയാണോ അതിനകത്ത് കുറേ നമുക്ക് എന്തൊക്കെയാണോ ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഫുൾ ബമ്പർ ടു ബമ്പർ വേണോ, എത്ര ഡിപ്രീഷ്യേഷൻ എമൗണ്ട് എത്ര ഇതുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. ചെറിയ ഡിപ്രീസിയേഷൻ എമൗണ്ടൊക്കെ ചെറുതായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് ചെറിയ 0 അല്ല വെച്ചിരിക്കുന്നത്, 500,000 അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള റേഞ്ച് വെക്കാം. അപ്പം ഞാൻ കുറച്ച് വെച്ചിരിക്കുന്ന കാരണം എൻ്റെ ഈ കാറ് സെക്കൻഡ് കാറാണ്, യൂസ്ഡ് കാറാണ്. അപ്പോൾ ചെറിയ മൈനർ എന്തെങ്കിലും ചെറിയ സ്ക്രാച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലുള്ള പണിക്കൊന്നും എനിക്ക് ഈ പറയുന്ന പോലെ ഇൻഷുറൻസ് ഞാനത് മൈൻഡേ ചെയ്യത്തില്ല. അത് യൂസ് ചെയ്യുക, മാക്സിമം കാർ യൂസ് ചെയ്യുക, അങ്ങനെ ഒരു പോളിസിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വെച്ചിരിക്കുന്നത് എൻ്റെ കാറിന്. ഇപ്പോൾ
അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ എമൗണ്ട് അങ്ങനെ നമ്മൾ കൂട്ടിയിടും തോറും നമ്മുടെ ഇൻഷുറൻസ് എമൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരും, അങ്ങനെയാണ് പറയുക. പക്ഷേ പുതിയ കാറൊക്കെ എടുക്കുന്നവർ ആ എമൗണ്ട് നമ്മൾ സീറോ ആയിട്ട് തന്നെ വെക്കുക. കാരണം എന്തെങ്കിലും ചെറിയ ഒരു സ്ക്രാച്ച് ഇങ്ങോട്ട് വന്ന ആരിൽ തട്ടിയാൽ പോലും നമുക്ക് വണ്ടിയുടെ സർവീസ് ഷോറൂമിൽ പോയി ഓരോ പാർട്സ് മാറ്റണമെങ്കിൽ നല്ല എമൗണ്ട് ആകും. ഇപ്പോൾ ഇൻഷുറൻസ് കവർ ചെയ്തില്ലെങ്കിൽ നല്ല എമൗണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് പുതിയ കാർ എടുക്കുന്നവർ, ലീസിന് കാർ എടുക്കുന്നവരൊക്കെ എന്തായാലും ആ എമൗണ്ട് ഒന്നും കുറച്ച് വെക്കരുത്. ആഡൗൺസ് ആവശ്യമുള്ള ആഡൗൺസ് എല്ലാം ആഡ് ചെയ്യാൻ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച്. പിന്നെ ഇതെല്ലാം പേഴ്സണൽ ചോയ്സ് ആണ്. ചില ആൾക്കാർ ഇത് ആഡൗൺസ് ഒന്നും എടുക്കാതെ ഈ ആഡൗൺസ് കൊണ്ട് ചിലപ്പോൾ 2-3 ഇയേഴ്സ് ഒക്കെ ആഡൗൺസ് ഒന്നും യൂസ് ചെയ്യാതെ എമൗണ്ട് ഇങ്ങനെ അടച്ചു പോകും. വന്നിട്ട് ചിലപ്പോൾ 2-3 ഇയേഴ്സ് വരുമ്പോഴത്തേക്ക് എപ്പോഴെങ്കിലും ചെറിയൊരു എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സേവ് ചെയ്ത എമൗണ്ട്, ഇത്ര സേവ് ചെയ്ത എമൗണ്ടിൻ്റെ അന്ന് ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് അത് ആ റിപ്പയർ ചെയ്യും. അപ്പോഴും അവർക്ക് ഓവറോൾ നോക്കുകയാണെങ്കിൽ അത് അവർക്ക് എപ്പോഴും പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. ബട്ട് ചിലർക്ക് നമുക്ക് ഇൻ കേസ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എപ്പോഴാണ് നമുക്കൊരു മേജർ ആക്സിഡൻറ്റ് പറ്റണമെന്നോ അങ്ങനെ എന്തെങ്കിലും, ആർക്കൊന്നും പറ്റാതിരിക്കട്ടെ, പക്ഷേ ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും നമ്മുടേതല്ലാത്ത ഒരു മിസ്റ്റേക്ക് കൊണ്ട് എന്തെങ്കിലും പറ്റിയാൽ പോലും നമുക്കത് കവറേജ് കിട്ടണമെങ്കിൽ നമുക്കത് വേണമല്ലോ. പിന്നെ നമ്മളുടെ ടോട്ടൽ കാറിൻ്റെ ഒരു കോസ്റ്റ് എന്നുള്ള വാല്യൂം കൂടെ അനുസരിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ഇൻഷുറൻസ് എമൗണ്ടൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫിഗർ കോട്ട്സ് കിട്ടുമ്പോൾ നിങ്ങളത് കമ്പയർ ചെയ്യാനായിട്ട്. ഇപ്പോൾ പുതിയ കാറൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും വണ്ടിക്ക് ടോട്ടൽ ലോസ് പറ്റിപ്പോയാലും നമുക്ക് ഫുൾ കവറേജ് കിട്ടുന്ന രീതിയിലുള്ള ആഡോൺസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പുതിയ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, യൂസ്ഡ് കാറൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു $3,000-$4,000 നമ്മൾ മേടിക്കുന്ന ഒരു യൂസ്ഡ് കാറാണെന്ന് വിചാരിച്ചു, പഴയ വളരെ പഴയ നമുക്ക് ചുമ്മാ ഇതിക്കടെ ചെറിയ ഓട്ടങ്ങൾക്ക് മാത്രം വേണ്ടി മേടിച്ചൊരു കാറൊക്കെ ആണെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചുമ്മാ ആഡോൺസ് ഒന്നും എടുത്തിട്ട് അല്ലെങ്കിൽ വലിയ എമൗണ്ട് ഒക്കെ തേർഡ് പാർട്ടി ആയാലും ധാരാളമാണ് ആ കാറിനൊക്കെ. ടോട്ടൽ കോസ്റ്റ് ആയിരുന്നെങ്കിൽ ആ കാറ് ടോട്ടൽ സ്റ്റാൻഡ് സ്ക്രാപ്പ് ചെയ്യാത്രേ ഉള്ളൂ. അതല്ലാതെ വെറുതെ ആ അതിന് വേണ്ടിയിട്ട് ഒരു മാസം നമ്മൾ 300-350-400 വെച്ച് ഒരു മാസം അടച്ച് ഒരു വർഷം എത്തുമ്പോഴത്തേക്ക് നമ്മൾ ആ കാറിൻ്റെ വിലയുടെ അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഇൻഷുറൻസ് അടയ്ക്കും. അപ്പോൾ അതുകൊണ്ട് വലിയ യൂസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇവിടെ എന്തായാലും മസ്റ്റാണ്. വേറൊരാൾക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റിയെങ്കിൽ അവർക്ക് കവറേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും ഇവിടെ മിനിമം മസ്റ്റാണ്. അപ്പോൾ ആഡോൺസ് ബേസ്ഡാണ് അങ്ങനെ തേർഡ് പാർട്ടി എന്നല്ല, ആഡോൺസ് ഏതൊക്കെയാണ് നിങ്ങൾ ചൂസ് ചെയ്യണം അതനുസരിച്ചാണ് ഇവിടെ ഇൻഷുറൻസ് നമ്മൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾ കാർ എടുക്കുമ്പോൾ തന്നെ ഈ ഇൻഷുറൻസ് എമൗണ്ട് എത്ര വരും എന്നുള്ളത്, ഓരോ കാറിൻ്റെ മോഡലിനും എത്ര വരും എന്നുള്ളത്, നിങ്ങൾ പല ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം കാർ എടുക്കുക. കാർ എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലാസ്റ്റ് കാർ എടുത്തതിന് അഡ്വാൻസ് കൊടുത്തതിൻ്റെ ഡെലിവറിക്ക് ചെല്ലുന്ന സമയത്തേക്ക് നമുക്ക് ഇൻഷുറൻസ് ശരിയാക്കി പേപ്പർ ഡോക്യുമെൻ്റ് അവിടെ ചെന്നാലേ നിങ്ങൾക്ക് കാർ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ പിന്നെ കാറിൻ്റെ ഇത് വെച്ചിട്ട് കോഴ്സ് എടുക്കാൻ തുടങ്ങുമ്പോഴെങ്കിലും ശ്രദ്ധിക്കുന്ന ഈ നിങ്ങളുടെ കാറ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന മോഡലിന് കാർ ഇൻഷുറൻസ് പ്രീമിയം വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഒരുപാട് മോഷ്ടിക്കപ്പെടുന്ന കാറിൻ്റെ മോഡലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കാറിന് ഇന്ന പർട്ടിക്കുലർ മോഡലിൻ്റെ ഇന്ന കാറിന് ഇൻഷുറൻസ് പ്രീമിയം കൂടുതലാണെന്നുണ്ടെങ്കിൽ, കാറിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം കൂടുതലാവാം. അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഇത് വെച്ചിട്ടോ അങ്ങനെയുള്ള ഇൻഷുറൻസ് അങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ കോഡ്സ് ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ ഏത് ഫാക്ടറാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഈ പ്രീമിയം തരുന്നതെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് ചെക്ക് ചെയ്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് മാക്സിമം സേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റത്തെ കാര്യം തന്നെ പറയാനുള്ളത്, ഞാൻ സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കാനായിട്ട് ആലോചിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒത്തിരി നല്ല ബ്രാൻഡിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പ്രീമിയം ബ്രാൻഡ്സിൻ്റെ ഒക്കെ ഓഡി അല്ലെങ്കിൽ ബെൻസ് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇവിടെ മിനി കൂപ്പറിൻ്റെ കാറുകളൊക്കെ നമുക്ക് $8,000-$9,000 2016 മോഡലൊക്കെ ഒരു $10,000-$10,000 കിട്ടാനായിട്ട് ഇവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഒത്തിരി കൊടുക്കാനായിട്ട് മാർക്കറ്റ് പ്ലേസിൽ ഞാൻ കണ്ടിരുന്നു അതൊക്കെ. അപ്പോൾ അതൊന്നും ഞാൻ ചൂസ് ചെയ്യാതെ ഇരുന്നതിൻ്റെ ഒരു കാരണം, ഒന്ന് അതിനൊക്കെ വിക്കിയ പ്രീമിയം മോഡൽ കാർസിന് നമുക്ക് പ്രീമിയം പെട്രോൾ തന്നെ ഇവിടെ അടിക്കണം, പ്രീമിയം ഗ്യാസ് തന്നെ അടിക്കണം. അപ്പോൾ അത് മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കൂടുതലാക്കി. അതുപോലെ ചെറിയ എന്തെങ്കിലും റിപ്പയർ കാര്യങ്ങളൊക്കെ വന്നാൽ തന്നെ അതിൻ്റെ ഒറിജിനൽ പാർട്സ് മാറ്റി വയ്ക്കുമ്പോൾ തന്നെ നല്ല കോസ്റ്റാവും. അതാണ് ഇങ്ങനെയുള്ള കോസ്റ്റുകളൊന്നും നമുക്ക് ചെറിയ ഓട്ടോ ഓടുന്ന ആൾക്കാർക്ക് ഒരു ചെറിയ ഡാമേജ് അല്ലെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും എഞ്ചിൻ ഫോൾട്ടോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു പീസ് മാറേണ്ട വന്നാൽ ഇത്രയും കോസ്റ്റ് നമുക്ക് താങ്ങാനാവില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ തന്നെ ഇൻഷുറൻസ് കോസ്റ്റൊക്കെ ഇങ്ങനെയുള്ള കാറുകൾക്ക് നോക്കുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ പാർട്സിൻ്റെയും ഇതിൻ്റെയൊക്കെ വില കൂടുതലായതുകൊണ്ടാവാം ഞാൻ അങ്ങനെയുള്ള വണ്ടികളുടെ മോഡൽ അടിച്ചു കൊടുത്തിട്ട് ഓൺലൈൻ കോഡ്സൊക്കെ നോക്കിയപ്പോൾ നല്ല വലിയ എമൗണ്ടാണ് കാണിച്ചത്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെയുള്ള കാറുകളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് കാരണം, എന്നിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാറുകൾ നോക്കാനായിട്ട് കാരണം. പിന്നെ രണ്ടാമത്,
ഞാൻ ഒഴിവാക്കിയ മോഡലുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ നെറ്റിൽ കയറിയിട്ട് ഈ നമ്മുടെ ഒണ്ടാരിയോ ടൊറന്റോ ഏരിയയിൽ ഏറ്റവും കൂടുതൽ മോഷ്ടിക്കപ്പെട്ടിട്ടുള്ള 2023-2022 ഇയേഴ്സിലെ ഏറ്റവും കൂടുതൽ മോഷ്ടിക്കപ്പെട്ട കാറുകൾ ലിസ്റ്റ് എടുത്തു. അതിനകത്ത് ടോപ്പ് ടെന്നിൽ വന്ന കാറൊന്നും ഞാൻ ചൂസ് ചെയ്തില്ല. യൂസ്ഡ് കാറാണ് ഏതായാലും മേടിക്കാൻ പോകുന്നത്. അപ്പോൾ റീസെയിൽ വാല്യു ഒത്തിരി പഴയ മോഡലാണ് ഞാൻ മേടിക്കാൻ പോകുന്നത്. അപ്പോൾ റീസെയിൽ വാല്യു ഒന്നും നോക്കിയില്ല. റീസെയിൽ വാല്യു ഉള്ള കാറുകളൊക്കെയാണ് കൂടുതലും മോഷ്ടിക്കപ്പെടുന്നത്. ടൊയോട്ട അവിടെ കാറുകൾ ഞാൻ ചൂസ് ചെയ്തില്ല. അതേപോലെ ടൊയോട്ട കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ മോഷ്ടിക്കപ്പെടുന്നത് റീസെയിൽ വാല്യുള്ള ഹോണ്ടയുടെ കാറുകൾ, പിന്നെ ഹോണ്ട സിവിക്കൊക്കെയാണ്. ഓരോ ബ്രാൻഡ് മാത്രമല്ല, ബ്രാൻഡ് ഇന്ന മോഡലുകളുണ്ട് കൂടുതൽ ഇവിടെ മോഷ്ടിക്കപ്പെടുന്നത്, അതൊക്കെയാണ്. അപ്പോൾ പിന്നെ ലെക്സസിൻ്റെ കാറുകൾ കൂടുതൽ പോകുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ചൂസ് ചെയ്തില്ല. അത് ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള കമ്പനികളൊക്കെയാണ് ഞാൻ നോക്കിയത്. ഹ്യുണ്ടായി ഞാൻ നോക്കി, അതേപോലെ കിയയുടെ കാറുകൾ ഒക്കെ നോക്കിയായിരുന്നു. അപ്പോൾ സാന്റഫെ അല്ലെങ്കിൽ ഇപ്പോൾ ഹ്യുണ്ടായി തന്നെ സാന്റഫെ അല്ലെങ്കിൽ അതിൻ്റെ ടെക്സൺ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. ടെക്സൺ അല്ലെങ്കിൽ ഹ്യുണ്ടായി സാന്റഫെ എടുക്കാന്നുള്ള രീതിയിലാണ് ഞാൻ അതിൻ്റെ ബ്രാൻഡുകൾ അതിൻ്റെ മോഡൽ മാത്രമാണ് നോക്കിയത്. അപ്പോൾ ഈ രണ്ടിൻ്റെ ഞാൻ ഇൻഷുറൻസ് എമൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം സെയിം ആയിരുന്നു വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെയാണ് ഞാൻ കാറുകളുടെ മോഡൽ ഇൻഷുറൻസ് നോക്കിയിട്ടാണ് ഞാൻ കാറിൻ്റെ ഏത് കാർ എടുക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചത്. പിന്നെ ഇതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ, നിങ്ങൾ പ്രീമിയം ഓൺലൈൻ കോട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏജൻറ്റ് വഴി നിങ്ങൾ കോട്ട് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഏജൻറ്റ് വഴിയും നിങ്ങൾ ഓൺലൈൻ കോട്ട് രണ്ട് രീതിയിലും ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് എപ്പോഴാണോ കാർ എടുക്കാനായിട്ട് നിങ്ങൾ അഡ്വാൻസൊക്കെ കൊടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഷുറൻസ് കോട്ടൊക്കെ എടുക്കാം. നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാറിൻ്റെ മോഡൽ നമ്പറൊക്കെ വെച്ചിട്ടൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഇനി ഇൻഷുറൻസ് എമൗണ്ട് അഡ്വാൻസ് കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക. അഡ്വാൻസ് കൊടുത്തിട്ട് വരുന്ന പോകുന്ന വഴി തന്നെ ആ കാറിൻ്റെ എൻ്റെ വിൻ നമ്പർ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് വരിക. ആ വിൻ നമ്പർ വെച്ചിട്ട് നമുക്ക് ഇൻഷുറൻസ് ഓൺലൈൻ കോട്ട് എടുക്കുന്ന സ്ഥലത്ത് നമുക്ക് ഈ വിൻ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാറിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസിൻ്റെ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ അതിനകത്ത് ചോദിക്കുന്ന നമ്മുടെ ഏജ്, നമ്മുടെ ഡിഫറെൻ്റ് ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മൾക്ക് എന്നാണ് G2 കിട്ടിയത്, G2 കിട്ടിയിട്ട് എത്ര നാളായി, അതേപോലെ നമ്മൾ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്തിട്ടുണ്ടോ, അതേപോലെ നമ്മൾ എടുക്കാൻ പോകുന്ന കിലോമീറ്ററൊക്കെ ലോ കിലോമീറ്റർ നിങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ ആ ലോ കിലോമീറ്റർ തന്നെ കൊടുക്കുക. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഇൻഷുറൻസിൽ സേവ് ചെയ്യാനായിട്ട് അതിനകത്ത് പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ അതിനകത്ത് ഈ ഒരു ഞാൻ എടുത്ത ചീഡി ഇൻഷുറൻസിൽ പല പല പ്രോഗ്രാംസ് ഉണ്ട്. എനിക്ക് കിട്ടിയ ഓഫേഴ്സ്, രണ്ടുകൂടെ ഓഫേഴ്സ് എനിക്ക് കിട്ടി. മൊത്തം ഒരു 15-20% എമൗണ്ട് എനിക്ക് ഓഫേഴ്സിൽ തന്നെ കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഓഫേഴ്സൊക്കെ ഉണ്ടോയെന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് കിട്ടുന്ന ഓൺലൈൻ കോട്ടിനകത്ത്. അപ്പോൾ ഞാൻ എടുത്ത ഇതിനകത്ത് TD അഡ്വാൻറ്റേജ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, TD മൈ അഡ്വാൻറ്റേജ് പ്രോഗ്രാം. അപ്പോൾ അതിൽ സൈനപ്പ് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു പെർസെൻറ്റേജ് കിട്ടി. അത് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിലേക്ക് ഇത്ര കിലോമീറ്റർ അവർ ട്രാക്ക് ചെയ്തിട്ട് ആ ട്രാക്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ഇതെങ്ങനെയാണെന്നുള്ളത് അവർ ട്രാക്ക് ചെയ്തിട്ട് നമ്മുടെ ഡ്രൈവിംഗ് സ്കിൽസ് എങ്ങനെയാണെന്നുള്ളതിനൊരു ബേസ് ചെയ്തിട്ട് ഒരു പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത്ര കിലോമീറ്റർ കവർ ചെയ്യണമെന്നുണ്ട്. ആ ഇത് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കോർ അനുസരിച്ച് ഇപ്പോൾ എനിക്ക് കാണിക്കുന്ന നെക്സ്റ്റ് ഇയർ കിട്ടാൻ പോകുന്ന ഒരു പ്രൊജക്റ്റ് ഡിസ്കൗണ്ട് ആയിട്ട് കാണിക്കുന്നത് 24% ആണ്. അപ്പോൾ നെക്സ്റ്റ് ഇയർ പ്രീമിയം പുതുക്കുമ്പോൾ 24% കൂടി കുറവ് കിട്ടുമെന്നാണ് കാണിക്കുന്നത്. അത് നെക്സ്റ്റ് ഇയർ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അതിനെപ്പറ്റി പറയാം. ഇപ്പോൾ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷേ ആ പ്രോഗ്രാമിലേക്ക് ഞാൻ അത് ഓപ്ഷൻ ചൂസ് ചെയ്തപ്പോൾ തന്നെ അതിൽ സൈനിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു എത്രയോ പെർസെൻറ്റേജ്, 8% 9% എന്തോ അതുകൊണ്ട് മാത്രം എനിക്ക് കുറഞ്ഞ് കിട്ടി ഇൻഷുറൻസ് പ്രീമിയത്തിൽ. അതേപോലെ ഏജ്, എൻ്റെ ഏജ് ഇൻപുട്ട് ചെയ്തപ്പോൾ അതിനനുസരിച്ചുള്ളത് കിട്ടി. ഒരു 26 ഏജ് എബോ ഉള്ളവർക്കോ 24 or 25 ഏജ് എബോ ഉള്ളവർക്ക് ഇച്ചിരി കുറയും. അതേപോലെ 30-32 കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കൂടുന്നതോറും, ഏജ് കൂടുന്നതോറും പിന്നെ ഇൻഷുറൻസ് എമൗണ്ട് കൂടി വരുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ പല പല രീതിയിൽ ഇൻപുട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തിരുന്നു, പല വേരിയൻറ്റ് ഏജ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കൊടുത്ത് നോക്കിയിരുന്നു. അതേപോലെ അഡ്രസ്സ് നമ്മൾ നമ്മുടെ പിൻകോഡൊക്കെ കൊടുക്കുമ്പോൾ ഉള്ള ഇത് ഡിഫറൻസ് ഞാൻ നോട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് നമ്മളുടെ അഡ്രസ്സ് കിട്ടും. നമ്മുടെ അഡ്രസ്സ് വേറെ നമുക്ക് അഡ്രസ്സ് കൊടുത്തു നോക്കാൻ പറ്റില്ല. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിലുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോൾ പെർമനൻ്റ് താമസിക്കുന്ന അഡ്രസ്സേ നമുക്ക് പറ്റത്തുള്ളൂ. ഞാൻ ആ ഒരു ചേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇൻപുട്ട് ചെയ്താണ്. അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് അഡ്രസ്സൊക്കെ കൊടുക്കുക. അതേപോലെ നമുക്ക് ഓഫ്ലൈനായിട്ട് ഞാൻ പറഞ്ഞില്ല, ഓൺലൈനായിട്ടും കോട്ട്സ് ഞാൻ ചെക്ക് ചെയ്തിരുന്നു. TD ഏജൻറ്റിനെ വിളിച്ചിട്ട് ഞാൻ ഒരു കോട്ട് എടുത്തു. ഓൺലൈനായിട്ട് ഞാൻ കോട്ട് എടുത്തു. ഞാൻ ഓൺലൈനായിട്ട് എടുത്ത കോട്ട് എനിക്ക് കിട്ടിയത് 270 something ആണ്. ഓഫ്ലൈൻ കോട്ട് എനിക്ക് കിട്ടിയത് 248 ആണ്. അപ്പോൾ സോറി, ഓൺലൈൻ കോട്ട് എനിക്ക് കിട്ടിയത് കുറവാണ്, 248. മറ്റത് 270 something അത്രയായിരുന്നു ഓഫ്ലൈനായിട്ട് ഏജൻറ്റ് വഴി കിട്ടിയത്. അപ്പോൾ അത് കമ്പയർ ചെയ്തപ്പോൾ $30 കുറവുള്ളത് പെർ മന്ത്, $30 കുറവുള്ളത് ഈ പറഞ്ഞ പോലെ
ഇതിന്റെ എനിക്ക് ഓൺലൈൻ വഴി എടുത്ത ഇതിനായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈൻ വഴിയുള്ള പോർട്ട് വഴി തന്നെ പ്രൊസീഡ് ചെയ്തിട്ട് ചെയ്തു അത് സിമ്പിൾ ക്ലിക്കിനകത്ത് തന്നെ നമ്മൾ പേയ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡ് വഴി ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ തന്നെ നമുക്ക് ഇൻഷുറൻസിൻ്റെ കവറേജിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ മെയിൽ കിട്ടും കുറച്ച് മണിക്കൂറുകൾക്ക് തന്നെ നമുക്ക് അതിൻ്റെ നമ്മൾ ആപ്പിൽ ലോഗിൻ ചെയ്താൽ നമുക്ക് അതിൻ്റെ കവറേജിൻ്റെ ഇൻഫർമേഷൻ അതിൻ്റെ കാർഡ് പിങ്ക് കാർഡ് പിങ്ക് സ്ലിപ്പ് കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അങ്ങനെയാണ് ഓൺലൈൻ കോട്ട് എടുത്ത് ഞാൻ ഒരെണ്ണത്തിൻ്റെ മാത്രമല്ല ഞാൻ ആർ ബി സിയുടെ എടുത്തിരുന്നു പിന്നെ രണ്ടു മൂന്ന് വേറെ ഇതിൻ്റെയൊക്കെ ഓൺലൈൻ എടുത്തിരുന്നു ഓഫ്ലൈൻ പല ഏജൻസിനെയും വിളിച്ച് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 320 350 ചിലർ 200 ഓഫറിൽ തന്ന ഇന്ന് കിട്ടാത്ത ഓഫറാന്നൊക്കെ പറഞ്ഞ് 250 വരെ മാക്സിമം തന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ എല്ലാവരും നമ്മളെ ഫോഴ്സ് ചെയ്യും നമ്മൾ ഈ ഓഫറിൽ ലാസ്റ്റ് നിങ്ങൾക്ക് വേറെ ആർക്കും കിട്ടില്ല ഇന്ന് ഇത്ര മണിക്കൂറിനുള്ള റെസ്പോണ്ട് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ പിന്നെ വിളിക്കട്ടെ നാളെ വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരെ നമ്മൾ മാക്സിമം കൺവേർട്ട് ചെയ്യാനായിട്ട് അവർ സെയിൽസ് പേഴ്സൺസ് ആണ് അപ്പോൾ കൺവേർട്ട് ചെയ്യാനായിട്ടാണ് അവർ മാക്സിമം നോക്കുള്ളൂ പക്ഷേ നമ്മൾ പാനിക്കായിട്ട് പെട്ടെന്ന് എടുക്കരുത് എല്ലാം കമ്പയർ ചെയ്തിട്ട് മാക്സിമം എടുക്കാവുന്ന അത്രയും കോട്ട് എടുത്തതിന് ശേഷം ശേഷം മാത്രം നിങ്ങളൊരു ഇത് ചൂസ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടത് ചൂസ് ചെയ്യുക ഭയങ്കര നല്ല സേവിങ്സ് ഉള്ള ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുക അതേപോലെ ഞാൻ ടി ഡി ഇൻഷുറൻസ് എടുക്കാനുള്ള വേറൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഞാൻ പറയാം ഇത്ര ഓഫർ കിട്ടിയത് കൂടാതെ നമുക്ക് ഞാൻ അതുവരെ എൻ്റെ ഹോം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ ഹോം ഇൻഷുറൻസ് എടുക്കാനായിട്ട് നമ്മുടെ ഓണർ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു അപ്പോൾ ടി ഡിയുടെ ഹോം ഇൻഷുറൻസ് ടി ഡിയുടെ തന്നെ ഹോം ഇൻഷുറൻസ് കൂടി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ ഹോം ഇൻഷുറൻസും കാർ ഇൻഷുറൻസും എടുക്കുകയാണെങ്കിൽ ഹോം ഇൻഷുറൻസ് ഏകദേശം വരുന്നത് നമ്മളുടെ ഇതൊക്കെ വീടിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ എല്ലാം വെച്ചിട്ട് തന്നെയാണ് എനിക്ക് വരുന്നത് ഏകദേശം $30 എന്തോ സംതിങ് വരുന്നുള്ളൂ അപ്പോൾ ഈ ഹോം ഇൻഷുറൻസ് ഞാൻ എടുത്തിട്ട് എടുക്കുമ്പോൾ എനിക്ക് കാർ ഇൻഷുറൻസിൽ വേറൊരു ഓഫർ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെയും കുറവ് വരുമ്പോഴത്തേക്കും എനിക്ക് കാർ ഇൻഷുറൻസിൽ ടി ഡി ആദ്യം കാണിച്ച കാർ ഇൻഷുറൻസിന് വേണ്ടി മാത്രം ആദ്യം കാണിച്ച $248 കാണിച്ചത് ഞാൻ വീട് ഇൻഷുറൻസോട് കൂടി എക്സ്ട്രാ അവരെടുത്ത് തന്നെ എടുക്കാനായിട്ട് ചൂസ് ചെയ്തപ്പോൾ എനിക്ക് കാർ ഇൻഷുറൻസ് 248 കാണിച്ചത് 210 ആയിട്ട് മാറി അപ്പോൾ 209 ആണ് ഞാനിപ്പോൾ കാർ ഇൻഷുറൻസിന് അടയ്ക്കുന്നത് അപ്പോൾ അത്രയും കുറവായിട്ട് എൻ്റെ കാർ ഇൻഷുറൻസ് കിട്ടി വീടിൻ്റെ ഇൻഷുറൻസ് $30 അങ്ങനെ മൊത്തം വരുമ്പോൾ $240 ആണ് എനിക്ക് ആകെ കാർ ഇൻഷുറൻസ് പ്ലസ് ഹോം ഇൻഷുറൻസ് ആയിട്ട് എനിക്ക് ചിലവ് വരുന്നത് അതും G2 ലൈസൻസ് വെച്ചിട്ട് എനിക്ക് അത്രയും കിട്ടി ഇനി GE അപ്ഗ്രേഡ് ചെയ്തിട്ട് ഞാൻ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനിയും കുറയും നെക്സ്റ്റ് ഇയറിലേക്ക് ഇത് പുതുക്കുമ്പോൾ ഇത് റിന്യൂ ചെയ്യുന്ന സമയത്ത് ഇനിയും കുറയാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അത് ചെയ്യണം എനിക്ക് അപ്പോൾ മെയിനായിട്ട് എന്നെ സഹായിച്ചത് ഇതേപോലെ ആ കോഴ്സ് സർട്ടിഫിക്കേഷൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഉണ്ട് തന്നെ കൊടുത്തത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിൻഡർ ടയേഴ്സിൽ നിങ്ങൾ അവരൊരു ഓപ്ഷൻ ചോദിക്കും നിങ്ങൾ വിൻഡർ ടയേഴ്സിൽ നിങ്ങൾ വിൻഡർ ടയർ ചേഞ്ച് ചെയ്യുക അതായത് വിൻഡറിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടല്ലോ അത് ഒക്ടോബർ തൊട്ടോ നവംബർ തൊട്ടോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് മാർച്ച് വരെയുള്ള ആ ടൈമിൽ നിങ്ങൾ വിൻഡർ ടയേഴ്സ് ഇടുമോ എന്നുള്ള അവർ ചോദിക്കും അവർ ചെക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല നിങ്ങൾ വിൻഡർ ടയർ ഇടുക ഇല്ലെന്നുള്ളത് പക്ഷേ നിങ്ങൾ എസ് കൊടുക്കുക എന്നിട്ട് വിൻഡർ ടയർ നിങ്ങൾ മാറ്റുക ആ ടൈം എത്തുമ്പോഴത്തേക്കും നിങ്ങൾ എന്തായാലും മാറ്റുക മാറ്റാതിരിക്കരുത് കാരണം ഈ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം എന്തെങ്കിലും ആക്സിഡൻറ്റ് എന്തെങ്കിലും പറ്റുമ്പോഴത്തേക്കും ഈ ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ ആ ടൈമിൽ വിൻഡർ ടയർ ഇട്ടിട്ടില്ല വിൻഡർ ടയർ ഇടേണ്ട പീരീഡും ആണെന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് അവർക്ക് ഡിനേ ചെയ്യാം അതുകൊണ്ട് അത് അവർ ചെക്ക് ചെയ്യാനൊന്നും വരില്ല പക്ഷേ അത് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോഴായിരിക്കും അവരത് നോക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഓപ്ഷൻ അങ്ങനെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാറ്റുക പക്ഷേ അത് നമുക്ക് ഇതേപോലെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇതേപോലെ കുറവ് കിട്ടും ഇൻഷുറൻസിൽ കുറവ് കിട്ടും അത് മറക്കരുത് അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓഫ്ലൈൻ എടുക്കുക കോട്ട് എടുക്കുക ഓൺലൈൻ കോട്ട് എടുക്കുക അതേപോലെ നിങ്ങളുടെ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഇത് പലതും മാറും നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഓഫർ നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് ഓഫർ ഏതാണോ ചൂസ് ചെയ്യുക എനിക്ക് ഈ 209 കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിലും കുറവ് നിങ്ങളുടെ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലും കുറവ് വരാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വരാം അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓൺലൈൻ കോട്ട്സ് അല്ലെങ്കിൽ ഓഫ്ലൈൻ കോട്ട്സിൽ ഏതാണോ ബെസ്റ്റ് കിട്ടുന്നത് അത് ചൂസ് ചെയ്യുക അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഓപ്ഷൻസിൽ നിങ്ങൾ കോഴ്സ് സർട്ടിഫിക്കേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്ലസ് ഇപ്പോൾ നിങ്ങൾക്കില്ല പക്ഷേ നിങ്ങൾക്ക് ചെയ്ത് അത് അതിൻ്റെ സർട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഡ്രൈവിംഗ് ഹിസ്റ്ററിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെങ്കിൽ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു 150-200 ഡോളറിൽ അല്ലെങ്കിൽ ഒരു $500 ഒരു നിങ്ങളൊരു ഡ്രൈവിംഗ് സ്കൂളായിട്ട് കോണക്ട് ചെയ്ത് അതിൻ്റെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെറിയ എക്സ്പെൻസിൽ ചെയ്യാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസിൽ ലോങ് ടേമിലേക്ക് അത് നല്ലൊരു സേവിങ്സിൽ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും അതൊരു കാര്യം പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കിലോമീറ്റേഴ്സ് നിങ്ങൾക്ക് ഇതുള്ള പ്രിഫറൻസ് ഉള്ള കിലോമീറ്റർ നിങ്ങൾ എത്രയാണ് പ്ലാൻ ചെയ്യുന്നത് അനുസരിച്ചുള്ള ലോ കിലോമീറ്ററൊക്കെ വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എമൗണ്ട് കുറവ് കിട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ ഹോം ഇൻഷുറൻസും കാർ ഇൻഷുറൻസും കമ്പയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നല്ല ഡീൽസ് കിട്ടും ഓഫേഴ്സ് കിട്ടും സൈനപ്പ് ബോണസ് പോലെ എന്തെങ്കിലും ഓഫേഴ്സ് എക്സ്ട്രാ ഓഫേഴ്സ് ഉള്ളവരെയും ഉള്ള ഏതെങ്കിലും ഇൻഷുറൻസ് പ്രീ വേണമെങ്കിൽ അങ്ങനെയുള്ളതും ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും നല്ല പാക്കേജ് തരുന്ന ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് ഇത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെക്ക് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത കാര്യങ്ങൾ കണ്ടൻറ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത തവണ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.